അസ്സലാമലൈക്കും, വെൽക്കം ടു മാംസ് കുക്ക് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് റുമാലി റൊട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. എന്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. റൊട്ടി ഉണ്ടാക്കുന്നതിന് ഒരു കപ്പ് മൈദാണ് ഇവിടെ എടുത്തത്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നെയ്യ് ഓയിൽ എന്താ വേണ്ടത് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇതിനുള്ള ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് പാല് വെച്ചിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ റൊട്ടി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണേ. നമ്മുടെ റൊട്ടിക്ക് വേണ്ടിയിട്ട് റുമാലി റൊട്ടി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണത് മാവ് കുഴച്ചിടുക. കുറച്ച് സമയം ഇതിങ്ങനെ കുഴച്ചെടുക്കേണ്ടി വരും. നമ്മൾ കുറച്ച് മെഴുക്ക് ഇവിടെ ഇങ്ങനെ പൊരിച്ചിട്ട് നമ്മൾ മാവ് ഒന്നേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു തുണിയിൽ പൊരിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമുക്ക് ഇവിടെ മൂടി വെച്ചിട്ട് അരമണിക്കൂർ മാവ് കുഴച്ചിട്ട് തുറന്നു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി. ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കത്. ചെറിയൊരു ഉരുളാക്കി ഞാനിവിടെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം മൈദ ഇട്ടിട്ട് നമുക്ക് നല്ല തിന്നാക്കിയിട്ട് ലേശം വലുപ്പത്തിൽ പരത്തി കൊടുക്കുക. അതുപോലെ ഇത്ര വലുപ്പത്തിൽ തിന്നായിട്ട് തന്നെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തിന്നായിട്ട് കണ്ട കയ്യിൻ്റെ അടയാളം വരെ കാണുന്നുണ്ട്. നല്ല നൈസായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടത്. അപ്പം അതുപോലെ തന്നെ പരത്താൻ ശ്രമിക്കുക നിങ്ങളും. ഇതുപോലെ നമുക്കൊക്കെ ഒന്ന് പരത്തിയെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര തിന്നായിട്ട് പരത്തിയതാട്ടോ. ഇതുപോലെ തന്നെ എല്ലാവരും പരത്തി നല്ല ഹൈ ഫ്ലെയിമിൽ ആ തീ ഇട്ടത് വരെ എല്ലാം ചൂടായൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാൻ. അതിനിങ്ങനെ കുമിള വരുന്ന സമയത്ത് നമ്മൾ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. എല്ലാ ഭാഗം ഇതുപോലെ അമർത്തി കൊടുത്താൽ നമ്മുടെ റൊട്ടി നല്ല ഭംഗിയായിട്ട് തന്നെ ഉള്ളിൽ കിട്ടും. ഇത് മറിച്ചിടാൻ വേണ്ടി പോവാണ്. രണ്ട് ഭാഗം ഒരുപോലെ വേവിച്ചെടുക്കണം. ഞാൻ അത് എടുക്കാൻ വേണ്ടി പോവാൻ. നമ്മളെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. റുമാലി റൊട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പാല് മാത്രം വെച്ചിട്ടാണ് ഈ മാവ് ഞാൻ കുഴച്ചെടുത്തത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി കൂട്ടി കഴിക്കാനായിട്ട്. അതുപോലെ നമ്മളിത് ഷവർമ്മക്ക് എടുക്കാറുണ്ട് ഇവിടെ. ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കിയിട്ട് ഷവർമ്മ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയക്കുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് ബൈ.